വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, അതായത് സി എം പിയുടെ നേതാവ് മാത്രമല്ല ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സി പി ജോൺ അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് മുതലുള്ള അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തട്ടകമാക്കിയ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ളതിനുപരി അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു എന്ന് വേണമൊക്കെ പറയാം, നമ്മുടെ അന്ന് മാതൃഭൂമിയിലുണ്ടായിരുന്ന ജി ശേഖരൻ. അപ്പം ശേഖരേട്ടനും ഇദ്ദേഹവും തമ്മിലുള്ള ശേഖരണ്ണൻ അപ്പം ഇവർ തമ്മിലുള്ള ചില നുറുങ്ങുകളും അനുഭവങ്ങളും അദ്ദേഹം കൂടെ ഇവർ രണ്ടുപേരും ഇവിടെ പങ്കുവയ്ക്കും, അത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. കാരണം സി പി ജോൺ എസ് എഫ് ഐയുടെ നേതാവായി പ്രവർത്തകനായി വരുന്ന കാലം മുതൽ ഉള്ള ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ച എൻ്റെ കൺമുന്നിൽ കൂടെ ഒരു സിനിമ പോലെ ഞാൻ കാണുകയാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഇ എം എസ് നമ്പൂതിരിപ്പാടിന് പോലും ആദരവ് തോന്നിയ ഒരു യുവ, അന്നത്തെ യുവ എന്ന് പറഞ്ഞാൽ ഗാന്ധാരി മുളകെന്ന് തന്നെ പറയാം, ആയിരുന്നു സി പി ജോൺ. സി പി ജോണിൻ്റെ ആ സമരവീര്യവും അതുപോലെ തന്നെ ആവേശവും, പിന്നെ അതിന് പുറമെ ഞാൻ സി പി ജോണിൽ കണ്ട ഒരു പ്രത്യേകത, ഏത് കാര്യവും അദ്ദേഹത്തിന് പഠിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് തോമസ് ഐസക്കിനെ വെല്ലുന്ന തരത്തിലുള്ള അറിവാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം എത്രയോ പ്രാവശ്യം നമ്മുടെ പ്ലാനിംഗ് ബോർഡിലേക്ക് അംഗമായിരുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മിസ്റ്റർ ജോൺ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു സംശയമില്ല, കാരണം അത് അതിൻ്റെ ഫൈനൽ വേർഡാണെന്ന് പറയാം. ചില മന്ത്രിമാരെക്കുറിച്ചും ഈ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മുടെ പത്രക്കാർക്ക് ആളുകളെക്കുറിച്ച് ചില ഇതറിയുന്നത്. ഇപ്പോൾ ചില മന്ത്രിമാരെക്കുറിച്ച് ഐ എ എസ്സുകാർ വിലയിരുത്തും, അതുപോലെയായിരുന്നു പ്ലാനിംഗ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ സി പി ജോണിൻ്റെ വിലയിരുത്തി. അല്ലെങ്കിൽ തന്നെ സി പി ജോണിൻ്റെ നമുക്കറിയാം പത്രസമ്മേളനത്തിലുള്ള ക്ലാരിറ്റി, ഏത് കാര്യം ചോദിച്ചിരുന്നാലും അതിന് ക്ലിയറായിട്ടുള്ള മറുപടി, ഒഴിഞ്ഞും തിരിഞ്ഞും പോകുന്നൊരു ഏർപ്പാട് അദ്ദേഹത്തിനില്ല. അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞേ പോകുള്ളൂ. അതായിരുന്നു ഞാൻ പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിയിലെ അന്നത്തെ ചരതുടപ്പന്മാരുടെ എല്ലാം ഒരു ആദരവ് നേടിയും സ്നേഹം നേടിയും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പിന്നെ എൽ ഡി എഫ് കൺവീനറോ അല്ലെങ്കിൽ സി പി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല, അതിനേക്കാൾ ഉപരിയാണ് അദ്ദേഹം. ഈവൻ ഒരു കാല ഒരു 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 പക്ഷേ മുഖ്യമന്ത്രിക്ക് പോലും പകരക്കാരൻ എന്നുള്ള നിലയിൽ, അല്ല ഞാൻ എൻ്റെ ഒരു പത്രക്കാരൻ എന്നുള്ളതിൽ ഞാൻ പറയുകയാണ്. കാരണം കഴിവിൻ്റെ കാര്യത്തിലും അറിവിൻ്റെ കാര്യത്തിലും പ്രവർത്തന പരിചയത്തിൻ്റെ കാര്യത്തിലും ആളുകളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ പല കാര്യങ്ങളിൽ ഒരു നേതൃഗുണം ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് തുടക്കം മുതൽ. അന്ന് തന്നെ പത്രക്കാരിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇയാളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ആ തരത്തിൽ വളർന്നു വരുന്ന ഒരാളാണെന്ന്. പിന്നെ നമുക്കറിയാം ഈ പാർട്ടിയിലെല്ലാം നമുക്ക് കാണുന്നതാണ് വിവാഹിത വരികയും ചിലരെ കൊള്ളുകയും ചിലരെ തള്ളുകയും ചിലർക്ക് അമിതമായ വാത്സല്യം കൊടുക്കുകയും ചിലർ ചില അമ്മമാരുണ്ടല്ലോ മൂത്ത കുഞ്ഞിന് കൂടുതൽ മുലപ്പാൽ കൊടുക്കുക രണ്ടാമത്തെ കുഞ്ഞിന് കുറച്ച് കൊടുക്കുക എന്ന് പറയുന്ന പോലത്തെ പല കാര്യങ്ങൾ അവഗണന നേരിട്ട ഒരാളും കൂടിയാണ്. സി പി എമ്മിന് ഒരു തീരെ നഷ്ടം തന്നെയാണ്, അതിന് ഒരു സംശയമില്ല, ഒരു സംശയമില്ല, അതേ ഒരു നഷ്ടം തന്നെയാണ്. ഇന്ന് തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൽ നമ്പർ ടു ആയി നിൽക്കേണ്ട ആളാണ്. പക്ഷേ ഇന്നും വേറെ കാര്യമുണ്ട്, ഇന്നും സി പി എമ്മിലെ നേതാക്കന്മാരുമായിട്ട് അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളും കൂടെയാണ്. ഏത് നേതാവിനോടും ഒരു അടുപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അതൊരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അല്ലാതെ മാത്രമല്ല സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി ലേഖകന്മാർ ജോണിനെ കാണുന്നത് ഒരു ശത്രുവായിട്ടല്ല ഇപ്പോഴും. എനിക്കറിയാം പത്രസമ്മേളനം കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള ആ ഒരു പേഴ്സണൽ സംഭാഷണമൊക്കെ, അതാണ് ജോണിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെയാണ് അപ്പുറത്തുള്ളവരുടെ മോശക്കാരെന്നുള്ളത് പ്രതിപക്ഷ ബഹുമാനം, അത് വേണം അങ്ങനെ പറയാം, ഒരു പ്രതിപക്ഷ ബഹുമാനം. അദ്ദേഹം യു ഡി എഫിൻ്റെ നേതാവായിരുന്നു, യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എങ്കിൽ പോലും ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയോ ചീത്ത പറയോ അവിടുത്തെ നേതാക്കന്മാർ മോശമാണെന്ന് പറയുമോ ഒന്നും ചെയ്യില്ല. അതാണ് ഒരു നേതൃഗുണം എന്ന് പറയുന്നത്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാനത് നിക്ഷാക്ഷിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അത് ജോണിന് ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലും തിരുത്താം. എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് പറയും, ഞങ്ങളൊക്കെ കൊട്ടാരക്കര കോളേജിൽ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൽ പഠിക്കുന്നത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, അവിടെ അന്ന് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ കടന്നു കയറാൻ പറ്റാത്തൊരു സമയമായിരുന്നു.
വിദ്യാർത്ഥി അലയൻസ് ഒക്കെ ഉണ്ടാക്കിയാണ് പിന്നെ പിടിച്ചു വന്നത്. അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പൊ ജോണേട്ടൻ അന്ന് അവിടെ പ്രസംഗിക്കാൻ വന്നു ഒരു ജീപ്പിനകത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്ക്. അന്ന് ഷിഫ്റ്റാണ്, ഞങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും, രാവിലെ ഒരു ബാച്ച്, ഉച്ചയ്ക്ക് ഒരു ബാച്ച്. അപ്പൊ ഈ രാവിലത്തെ ബാച്ച് ഇറങ്ങുകയും ഉച്ചയ്ക്കത്തെ ബാച്ച് കയറുകയും ചെയ്യുന്ന സമയത്താണ് അന്ന് ഈ പാർട്ടികളുടെയൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ മീറ്റിങ്ങുകൾ ആ സമയത്താണ് വെക്കുന്നത്. പുറത്തുനിന്ന് ഒരു നേതാക്കന്മാർക്ക് പ്രസംഗിക്കാനൊക്കെ കോളേജിൻ്റെ കവാടത്തിൽ അതിനത് മൈക്ക് വെച്ച് കെട്ടി അവിടെ യോഗമൊക്കെ നടത്തും. അതാണ് ആ രീതി. അപ്പം അന്ന് ഇദ്ദേഹം പ്രസംഗിക്കാനായിട്ട് വന്നു. അപ്പം ഞങ്ങളൊക്കെ അന്ന് പ്രതിപക്ഷത്താണ്. ഇദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോഴേ ഒരു ജീപ്പിനകത്താണ് ഇദ്ദേഹം പ്രസംഗിക്കാൻ വരുന്നത്. പാർട്ടി അവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്ത്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഒരു കാരണവശാലും അദ്ദേഹത്തെ പ്രസംഗിപ്പിക്കരുത്. വന്ന് ഇറങ്ങി യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ആ മതിലിൻ്റെ ബാക്കിൽ നിന്ന് എറി തുടങ്ങി. എറിയടാന്നും പറഞ്ഞ എറി. അപ്പൊ അന്ന് ജോണേട്ട ജീപ്പിനകത്ത് കയറി പോകുന്ന രംഗമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ. അദ്ദേഹത്തിന് അതിലൊരു പുത്തരിയല്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പോഴും എന്നെ പോലുള്ള ആളുകൾ ഞങ്ങളന്ന് എറിഞ്ഞ കൂട്ടത്തിലാണ്. ആ എറിഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഞാൻ ആ ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുന്നില്ല. അന്നും എസ് എഫ് ഐ ഒക്കെ വളരെ ജയിച്ച് നമ്മുടെ കേരളത്തിലുടനീളം എസ് എഫ് ഐ ശക്തമായ കാലത്തും എസ് എഫ് ഐക്ക് പ്രവേശിക്കാൻ പറ്റാത്ത കുറേ കോളേജുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നമ്മുടെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള നമ്മുടെ അല്ല എം ജി കോളേജ് കുഞ്ഞിഷ്ണു നാടാരുടെ കാഞ്ഞിരംകുളം കോളേജ്, എം ജി കോളേജിലും സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുമ്പയിലും കാഞ്ഞിരംകുളത്തും തിരുവനന്തപുരത്ത് കയറാൻ പറ്റില്ല. യുവനിയസ് കോളേജിൽ പിന്നെയും ഇത്രയും പ്രശ്നമില്ല, ജയിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവിടെയും പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ് കോളേജുകളിൽ പ്രത്യേകിച്ചും കയറാം. അതിലൊന്നാണ് താങ്കൾ പറഞ്ഞ കൊട്ടാരക്കര കോളേജ്, അവൻ പത്തനാപുര അത്തനേഷ്യസ്, അത് അങ്ങനെയുള്ള സോറി സെൻറ്റ് സ്റ്റീഫൻസ്, പിന്നെ പാലാ സെൻറ്റ് തോമസ്, അരിയുത്ര കോളേജ്, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി കോളേജ്, ഇവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഞങ്ങൾ ഭാരവാഹികളായ സമയത്ത് അങ്ങനെ ഒരു കോളേജ് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അതിൻ്റെ ഒരു മുൻകൈയിൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്, അതുപോലെ പി ശശിയുടെ നേതൃത്വത്തിലൊരു ടീം, അങ്ങനെ ഞങ്ങൾ ഇടിച്ച് കയറുകയാണ്. അപ്പം ചില സ്ഥലത്ത് ഇത് ഞാൻ ഈ സംഭവം ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് അതിനി വേണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലം പുന്നപ്രയാണ്. പുന്നപ്രയിലെ പോളിടെക്നിക്ക് അവിടെ, അത് വി എസ് നോക്കിയിട്ട് പോലും നടക്കാത്ത ഒരു സംഗതിയാണ്. പക്ഷേ മിക്ക സ്ഥലത്ത് കൊട്ടാരക്കര പിന്നെ നമ്മൾ പിടിച്ച് കയറി അവിടെ പിടിച്ച് കയറി. അല്ല അല്ല, അത് പിന്നീട് അല്ല, ആ സന്ദർഭത്തിന് കെ എസ് സി ആയിട്ടുള്ള അലയൻസ് ഉണ്ടാക്കി. അപ്പൊ പിന്നീടാണ് നമ്മൾ ഈ കെ എസ് സി ആയിട്ട് എം എസ് എഫ് ആയിട്ടുള്ള അലയൻസ്. ആ അലയൻസ് വളരെ പ്രാക്ടിക്കലായി. അപ്പൊ എന്തായി, കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കയറാൻ പറ്റും, നമ്മൾ മൈനർ പാർട്ണറായിട്ട് ആണെങ്കിൽ പോലും ജയിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ബദരേഖയ്ക്കും ഞാൻ ഇന്നലെ കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കയറാൻ പറ്റാത്ത സ്ഥലത്ത് എങ്ങനെ കയറാം. അപ്പൊ മുന്നണി, അപ്പൊ കെ എസ് സി എസ് എഫ് ഐ മുന്നണി. അപ്പൊ അവിടെ നിന്ന് ചിലപ്പോൾ സീറ്റ് കുറവായിരിക്കും. കെ എസ് സി ആണ് വലിയ പാർട്ടി സംഘടന. അപ്പൊ അതെന്തായാലും വലിയ ഓർമ്മിപ്പിച്ച് നന്നായി. എന്തായാലും ശേഖരണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു പറഞ്ഞ പോലെ ഒരു പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പോവുകയാണ്. ഞാനിവിടെ വരുന്നതൊരു 77-78 ആ കാലം, 77-76 അടിയന്തരാവസ്ഥ കഴിയുന്ന ആ സന്ദർഭത്തിലാണ്. അതിന് മുമ്പ് ഞാൻ വന്നതായിട്ട് സംഘടനാപരമായിട്ടുള്ള ഓർമ്മകൾ എനിക്കില്ല. അത് വന്ന സമയത്ത് തന്നെ ആദ്യം നടന്ന ലോക മലയാള സമ്മേളനം. അപ്പോൾ അന്ന് പി സി ചുന്ദർ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായിട്ടുള്ള പ്രകടനമാണ്. വി കെ സുമാര നായരായിരുന്നു. വി കെ സുമാര നായരാണെന്ന് അതിൻ്റെ ഓർമ്മ. അതെ, അപ്പോൾ സ്വാഗതം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചോടുകൂടിയാണല്ലോ. അല്ല, പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം പി സി സുന്ദറായിരുന്നു. അപ്പൊ പി സി സുന്ദർ അന്ന് ജെ എൻ യുവിലെ സ്വാഗതം പറഞ്ഞത് ഇംഗ്ലീഷിലാണല്ലേ, അത് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം പുതുശ്ശേരി രാമചന്ദ്രനൊക്കെ കൂടെ സംഘടിപ്പിച്ചു. അതെ 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 അതെ, എക്സാക്ട്ലി.
അപ്പൊ അവിടെ ഇദ്ദേഹം വന്നപ്പോ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ന് ഞങ്ങളൊരു പ്ലാൻ ഇട്ടു, അതിൽ നടന്നതാരാ എന്ന് ആലോചിക്കണം. കോടിയേരി ബാലകൃഷ്ണൻ, എം എ ബേബി, തോമസ് ഐസക്, ഞാൻ, ശിവൻകുട്ടി എന്ന ജൂനിയർ പാർട്ണറാണ്, തോമസ് അബ്രഹാമാണ് തിരുവനന്തപുരത്തെ ലീഡർ, എന്ന് പറഞ്ഞ തോമസ് അബ്രഹാമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അടക്കം. അതുപോലെ തന്നെ യു ജയചന്ദ്രൻ, അദ്ദേഹത്തെ ഓർക്കണ്ടോന്നറിയില്ല, വഞ്ഞിപ്പുഴ ചീഫിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം അവർ അങ്ങനെയുള്ള ഒരു 10-20 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്ന് പോയി അവസാനം നമ്മുടെ ഇപ്പോൾ അസംബ്ലി ഇരിക്കുന്ന, അത് കുതിരപ്പന്തി എന്നായിരുന്നു എൻ്റെ പേര്, അവർ വളഞ്ഞ ഒരു ആർച്ചൊക്കെ ആയിട്ട് എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ടോൺമെൻ്റ് ഏരിയ കറക്റ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്നത്തെ ഒരു പ്രഗത്ഭനായ ഒരു ഇത്തിരി അടിപിടിയൊക്കെ ഉള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളെ തടയുകയാണ്. തടം ഞങ്ങൾ വഴങ്ങുന്നില്ല. അപ്പോൾ അവർ ഞങ്ങൾ യു ജയചന്ദ്രനെ ആദ്യം എടുത്ത് ഈ വണ്ടിയിലേക്ക് കിട്ടി. ജയചന്ദ്രനെ കുറച്ചേ ഉള്ളൂ എടുക്കാനായിട്ട്, 45 കിലോ ഉണ്ടാവും. ജയചന്ദ്രൻ വലിയ കുസൃതിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ കാ ഇയാളപ്പോൾ വലിയ അടിയന്തരാവസ്ഥയ്ക്ക് എല്ലാവരെയും അടിക്കുകയൊക്കെ ചെയ്ത ആളാണ്. കാലുകൊണ്ട് ഈ കാല് മുട്ടിന് താഴെ ഫ്രീ ആയിട്ട് കിടക്കല്ലേ, ഇയാളിങ്ങനെ കുട്ടികളെടുത്ത പോലെ എടുത്തിരിക്കുക. അതിനെ തുടർന്ന് എനിക്കെല്ലാം ദേഷ്യമായിട്ടുള്ള അടിയും പ്രശ്നങ്ങളുമായി. എല്ലാവരും നേതാക്കന്മാരുണ്ട്, പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഓർക്കുന്നത് അന്ന് ശേഖരണ്ണനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്നൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടറുടെ പേനത്തുമ്പിലാണ് വാർത്ത ഇരിക്കുന്നത്. ഇപ്പം ഇമെയിലായി, ഞാൻ തമാശയ്ക്കുന്നു, എന്നോട് പറഞ്ഞില്ലേ ആദ്യം കാർബൺ കോപ്പി, പിന്നെ സൈക്ലോ സ്റ്റൈല്, പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോ സ്റ്റാറ്റ്, അത് തന്നെ ഫാക്സ്, പിന്നെ അത് കഴിഞ്ഞ് ഇമെയില്, ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വോയിസായി. അപ്പൊ ഇതെല്ലാം കണ്ട ആളാണ് ശേഖരണ്ണൻ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ വളരെ ഇമ്പോർട്ടൻ്റാ. അതുപോലെ തന്നെ ശേഖരണ്ണൻ ഓർക്കണ്ടോ അറിയില്ല, ഞങ്ങളെല്ലാവരും കൂടെ അന്ന് ശിവൻകുട്ടി ഇവിടുത്തെ പ്രധാനപ്പെട്ട ലീഡറാണ്, ബിനോയ് വിശ്വം, സുരേഷ് കുറുപ്പ്, ഞാൻ, എല്ലാവരും കൂടി വർഗീസ് എന്ന് പറയുന്ന അന്നത്തെ വൈസ് ചാൻസലർ ഇതേപോലെ പ്രകടനങ്ങൾ നിരോധിച്ചു. അപ്പൊ ഞങ്ങൾ അതിനെതിരായിട്ട് സെനറ്റ് ഹാളിലേക്ക് കാലത്ത് 7:30 ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയാനേ തീരുമാനിച്ചിട്ടുള്ളൂ. തടഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പൊ അത് പറയുന്നതിനൊന്നുമില്ലല്ലോ, നമ്മുടെ സുനിൽ ചൈന എന്നാണ് ഞങ്ങൾ വിളിക്കുക, വലിയ ബിസിനസ്സുകാരനാണ്, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് ഈ കാറിൻ്റെ മുകളിൽ ഇടിച്ച്, ഡ്രൈവർ ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങേര് നേരെ പോയത് പോലീസ് സ്റ്റേഷനല്ല. ഞങ്ങൾ വിചാരിച്ചത് എന്താണ്, ഇദ്ദേഹം സെനറ്റ് തുടങ്ങാൻ പോവാണല്ലേ, സെനറ്റിലേക്ക് പോവാന്നാ വിചാരിച്ചത്. ഞങ്ങളെല്ലാം സെനറ്റിൽ ചെന്നു, സെനറ്റിൽ അവിടെ ആരും എത്തിയിട്ടില്ല, കണിയാവൻ രാമചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ സെനറ്റ് പിടിച്ചെടുത്തു. പിന്നെ അപ്പോൾ വേറൊരു വർഗീസ് ഉണ്ടായിരുന്നു, ഈ അടുത്ത കാലത്ത് മരിച്ചു പോയി, നമ്മുടെ ബിസിനസ് ഉണ്ടായിരുന്ന, പിന്നെ വലിയ ബിസിനസ് നമ്മുടെ കൊറവംകുളത്ത് വലിയ ബിസിനസ് ചെയ്തിരുന്നു. അപ്പം ആ വർഗീസ് ഇപ്പം മരിച്ചു. അപ്പം വർഗീസിനെ ഞങ്ങൾ വൈസ് ചാൻസലറാക്കി, നമുക്കൊരു വർഗീസ് ഉണ്ട് പ്രതീകാത്മകമായി. അപ്പോൾ വിനോയ് വിശ്വം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം കെ കരുണാകരൻ്റെ ഭരണമാണ്, അദ്ദേഹം നേരെ പോലീസിനെ വിട്ട് ബൂട്ടിട്ടിട്ടാണ്. അപ്പോൾ കഴിഞ്ഞു ശേഷം അപ്പോൾ ബൂട്ടിട്ടിട്ടുള്ള പോലീസ് വന്നാൽ മനസ്സിലായിക്കൊള്ളണം, ചെറിയ അടിയല്ല. അപ്പോൾ അത് വരുന്നത് സ്പെഷ്യൽ മറ്റേ നമ്മുടെ ആംഡ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ കറുത്ത ബൂട്ടും ട്രൗസേഴ്സാണ്, അന്നത്തെ വേഷം, ഐ മീൻ ഷോർട്സാണ്, ഷോർട്സ് അതാണ്, നിക്കർ ഇട്ട് അതിട്ട് വന്ന് അടിയല്ല അവർ ചെയ്തത്, അടിച്ചു കുറേ ആളെ, എന്നെയൊക്കെ കുത്തുകയാണ് ചെയ്തത്. ഈ ലാത്തി കൊണ്ടുള്ള കുത്താണ് ഏറ്റവും ഭീകരം, കാരണം അത് പത്രവാർത്തയാക്കാൻ പറ്റില്ല, വിഷ്വലില്ല, യാതൊരു പാടില്ല, കാരണം ചെറിയൊരു വട്ടമല്ലേ. എനിക്കത് കൊണ്ട് അന്നത്തെ അടി ഞാനിപ്പോഴും, അപ്പോൾ ശിവൻകുട്ടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ, അപ്പോൾ അതുപോലെ റഷീദ് ബാലചന്ദ്രൻ അന്നത്തെ ബാലചന്ദ്രനെയാണ് അടിച്ച് തലയൊക്കെ പൊട്ടിച്ച് ബ്ലഡൊക്കെ വന്ന്. അപ്പം അന്നൊക്കെ അത് പത്രത്തിൽ വരിക എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് പേജ് അടിച്ചത് വരിക എന്ന് പറഞ്ഞാൽ, അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റുഡൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ആശാകേന്ദ്രങ്ങൾ പല ഒന്ന് ശേഖരണ്ണൻ, അതുപോലെ വാര്യ സാറ്, അതുപോലെ തന്നെ നമ്മുടെ മലയങ്കീഴ് ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ മനോരമ എന്ന് ഇവിടുന്ന് പ്രിന്റിങ് ആരംഭിക്കുന്നേ ഉള്ളൂ, മനോരമ അതിന് രണ്ടാമതാ വന്നത്.
ഈ പത്രസ്ഥാപനങ്ങളിലൊക്കെ വാർത്ത എഴുതി കൊണ്ട് കൊടുക്കുമ്പോ അവരുടെ ഒരു ഒരു ഗമ അയ്യോ പിന്നെ അത് പറഞ്ഞില്ലേ, ഈ കാർബൺ കോപ്പിയില് ഏറ്റവും പ്രചാരമുള്ള പത്രത്തിനാണ് ആദ്യത്തെ കോപ്പി, പിന്നെ അതിന്റെ അടിയിലാണ്. കാരണം വ്യക്തത പറയണം, കാരണം പത്രത്തിന് വരുന്നില്ല എന്നുള്ളതല്ല, മൂന്നാമത്തെ കോപ്പിയെ കൊടുത്ത് അപ്പൊ തന്നെ ചവിറ്റ് കോട്ടയിലേക്ക് എറിയും. അന്ന് ദേശാഭിമാനി മോഹനേട്ടൻ ഉണ്ടായിരുന്നു, അന്ന് കാർബൺ കോപ്പി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരു നേതാവുണ്ട്, ചെറിയാമ്പലിപ്പിന് വേറെ ഗുണമുണ്ട്, ഇവർക്ക് ആർക്കും ഇല്ലാത്ത വേറൊരു വിശേഷ ബുദ്ധിയുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലെ ചെറിയാമ്പലിപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് അന്ന് റഷില്ല, ദേശാമാനി മോനേട്ടൻ അതെപ്പോഴും ഉണ്ടല്ലോ സോലാരി, അദ്ദേഹം പറയുന്നൊരു തമാശയാണ്. ഒരാളുടെ അവന്റെ അവന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ബോക്സിൽ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ എവിടെയാണെന്നറിയോ, അപ്പൊ ഞങ്ങൾ തന്നെ ഇടയ്ക്ക് പറയൂ. അങ്ങനെ ഒരു അബദ്ധം പണ്ടൊരിക്കൽ ഞങ്ങൾക്ക് പറ്റിയിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലെ വാരി സാർ എടുത്ത് ബോക്സിലിട്ടു, സാധനം വേണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അതിൽ തിരുത്തണ്ടെന്ന് പറഞ്ഞ് ഞാൻ കയറി വന്നു. ഞാൻ പെട്ട പാടുണ്ട് അവസാനം, ഞാൻ ഇനിയും കൊണ്ട് അകത്തെ മുറിയിലോട്ട് പോയി പെട്ടിയായിട്ട് പെട്ടെന്ന് അയാളെ ശ്രദ്ധ വരാതെ നേരെ പെട്ടിയായിട്ട് അകത്തി എന്നിട്ട് തിരഞ്ഞു പിറക്കി ഇവനെ എടുത്തിട്ട് പതുക്കെ ഇയാളൊക്കെ മാറ്റിട്ട് പതുക്കെ നേരെ കൊണ്ടുവന്ന് പിന്നെ മരുസാറിന്റെ മേശപ്പുറത്ത് ഈ പഴയ പത്രത്തിന്റെ അടിയിലേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ സാറത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ അയ്യോ അത് എവിടെ പോയി ചേരുന്ന നേരം മറ്റേ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറ് അതെടുത്ത് ആ പത്രത്തിന്റെ അടിയിൽ വയ്ക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഓ എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ചുളുക്കൊക്കെ മാറ്റി കൊടുത്തു. അപ്പൊ ബാക്കി അയാൾ ഇത് മാറ്റി എഴുതി കൊടുത്തു. അപ്പൊ അയാൾ പോയതിന് ശേഷം ബാലൻ സാർ പറഞ്ഞു, ഇനി രണ്ടുപേരും നമ്മൾ കൊടുക്കണം, രണ്ടുപേരും കൊടുക്കണം. ഇവനെ ഉപേക്ഷിച്ചിട്ട് അവൻ വീണ്ടും നിയമം പിടിച്ചു വന്നാലേ അവരുടെ ചേർന്നാല് നമുക്ക് ഇത് രണ്ടുപേരും കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പത്രോഫീസിൽ രസകരമായ ഞങ്ങൾ ഈ പത്രോഫീസുമായിട്ട് അന്നത്തെ പൊതുപ്രവർത്തകര് വിദ്യാർത്ഥി നേതാക്കള് ഈ പത്രോഫീസിന്റെയും കൂടെ ഒരു ഭാഗമാണ് ഞങ്ങൾ. അതെ തീർച്ചയായിട്ടും. ഇന്ന് അത്രയില്ല, ഇന്ന് ഇവിടെ കയറണമെങ്കിൽ തന്നെ ഒരുപാട് നിയമങ്ങൾ. ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട്, ചില നേതാക്കന്മാര് വാരി സാറിനോട്ട് ആലോചിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ പത്ര പ്രധാനപ്പെട്ട പ്രമുഖരെ പത്രപ്രവർത്തകരോട് നമുക്ക് ഇങ്ങനൊരു സംഗതി ആയാലും എങ്ങനെയുണ്ട് എന്ന് ആലോചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരെ പോലെ ജൂനിയേഴ്സ് വന്നിരുന്ന എന്തെങ്കിലും ആലോചിക്കുമ്പോഴത്തേക്ക് ഈ സീനിയേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമാകും. പിന്നെ ഇവര് വിചാരിക്കാത്ത പബ്ലിസിറ്റി കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കേരളത്തിലല്ല, തിരുവനന്തപുരത്ത് വരുമ്പോ ഞാൻ കോഴിക്കോട് നിന്നാണല്ലോ തുടങ്ങും, തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും കോഴിക്കോടാണ്. അപ്പൊ അവിടെ എല്ലാ പത്രങ്ങളും ഉണ്ട്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മാധ്യമ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഡോണേറ്റ് കിട്ടിയിട്ടുണ്ട്. അല്ല അല്ല, കോഴിക്കോട് നിന്നാണല്ലോ ഞങ്ങൾ വരുന്നത്. ഇവിടെ വന്നപ്പോ ഞങ്ങൾ കേരള മതിയാണല്ലോ, അപ്പൊ അന്ന് മതൃഭൂമി ഇല്ല, ഞങ്ങൾ വരുന്ന സമയത്ത് കേരളമതിയാണ്. കേരളമതിയുടെ ആധിപത്യമായിരുന്നു തിരുവനന്തപുരത്ത് പത്രം എന്ന് പറഞ്ഞാൽ കേരളമതി. അതായത് പത്രത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ കേരളമതി വന്നു. വന്ന് വിദ്യാർത്ഥി നേതാക്കൾക്ക് അവർ തരുന്ന ഒരു സ്പേസ് ഉണ്ട്. അതായത് കേരളമതിക്ക് മാത്രമാണ് ഈ ഇംഗ്ലീഷുള്ള മാസ്റ്റേർഡ് ബാക്ക് പേജിൽ, ലാസ്റ്റ് പേജിൽ. അപ്പൊ അത് ഒരു ഫ്രണ്ട് പേജ് പോലെയാണ്. അപ്പൊ അവിടെ KSU പ്രസിഡന്റ് എന്ന് മുകളിൽ എഴുതും, SFI പ്രസിഡന്റ് എന്നെഴുതി മൂന്ന് കോളം വാർത്ത കൊടുക്കും. അപ്പൊ നമ്മൾ അവിടെ എത്തിച്ചാൽ മതി. അത് പിന്നെ അതൊക്കെ ഒരു ഭംഗിയായിട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മൾ SFI പ്രസിഡന്റ് പറഞ്ഞു എന്നൊന്നുമല്ല, SFI പ്രസിഡന്റ് അടിയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് കേരളമതി പ്രസിഡന്റ്. പിന്നെയാണ് മാതൃഭൂമി. ഇവിടെ അതിന് മുൻപ് വേറെ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ വാസ്തവത്തിൽ ഈ 8 മണിക്ക് നിയമസഭ കൂടുന്നത് തന്നെ ഇവിടെ പത്രം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അത് എനിക്കറിയോ, ഉച്ചയ്ക്ക് ഇത് എഴുതിയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ പാളയത്ത് നിന്ന് ഇത് എറണാകുളത്തേക്കും കോട്ടയത്തേക്കും കൊടുത്തു വിടണം. അതാണ് 8 മണിക്ക് തുടങ്ങിയിരുന്നത്. സത്യത്തിൽ ഇപ്പൊ 8 മണിക്ക് തുടങ്ങേണ്ട കാര്യമില്ല, 9 മണിക്കോ 10 മണിക്കോ തുടങ്ങിയത്. പക്ക പുരുഷോത്തം വന്നതിന് ശേഷമാണ്, സ്പീക്കറായതിനു ശേഷമാണ് അതിന് 8.5 മണി അത്രയാക്കി. അതെ, 8.5 കുഴപ്പമില്ല. അതുപോലെ അന്നത്തെ 2 പത്രത്തിന്റെ ഏറ്റവും പ്രധാന കേരളമതി ഞങ്ങൾ പോയി കാണുന്നത് പറഞ്ഞില്ലേ, ഞങ്ങൾ പോകുന്നതാണ് ബാബു സാർ, NRS ബാബു.
അതുപോലെ ജയൻ സാർ കലാകൗമുദി, അപ്പൊ അവർ രണ്ടാളെയും കണ്ടാൽ ഒരു പ്രധാന രാഷ്ട്രീയ ബോധനം കഴിഞ്ഞു. പിന്നെയാണ് മാതൃഭൂമി. അതെ അതെ, മാതൃഭൂമിയിലെ രസകരമായിട്ട് കഥ ശരണൻ ഓർമ്മ ഉണ്ടാവും. എ കെ ജി സെന്ററിൽ പോകാൻ പറഞ്ഞു. അപ്പൊ ശരത്ചന്ദ്ര പ്രസാദ് പിന്നെ അന്ന് അവിടെ ഒരു സംഘടനത്തിൽ പരിക്ക് പറ്റി വെട്ടി, അങ്ങനെ പ്രശ്നം ഇവിടെ എസ് എം കോളേജിലെ കാലുമായിട്ടൊന്നും അതിന് പരിക്ക് പറ്റി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ബോം പറഞ്ഞു ഇത് എ കെ സെന്റർ. അപ്പൊ അന്ന് ഞാനും ശിവൻകുട്ടിയും വലയന്ദ്രനും കൂടെ, അത് വേറൊരു തന്നെ കമ്പ്യൂട്ടറൈസേഷൻ എതിരായ പ്രകടനം. ഇപ്പൊ അത് പറഞ്ഞാൽ ചിരി വരും. എവിടെയൊക്കെയാന്ന് ചോദിച്ചാല് രാജീവ് ഗാന്ധി ഒന്നും വന്നിട്ടില്ല. രാജീവ് ഗാന്ധി അവർക്ക് പിന്നീടാ, കുറച്ചുകൂടെ മുമ്പിലാണ്, ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന സമയത്ത് തന്നെ. അപ്പൊ അതായത് ഞങ്ങൾ പാളയത്തുനിന്ന് നമ്മുടെ ട്രഷറി ഇരിക്കുന്ന എസ് ബി ഐ ഉണ്ട്, അവിടേക്കാണ് മാർച്ച് സ്റ്റാച്യുലേക്ക്. അതിനന്ന് വേറെ ഹജൂർ കച്ചേരി, ഹജൂർ കച്ചേരി അങ്ങനെയാണ് അന്ന് അത് പറഞ്ഞിരുന്നത്, രാജാവിന്റെ കാലത്തുള്ള. അതെ അതെ, അന്ന് അന്ന് തിരുവനന്തപുരത്ത് ഇപ്പൊ വാക്ക് പോയി, ഇപ്പൊ സ്റ്റാച്യു ഒന്നും കുറെ പോയി തുടങ്ങി. അപ്പൊ അവിടേക്കുള്ള മാർച്ച് ഞങ്ങൾ വിജയ് ഹോൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരു ഇൻഫർമേഷൻ വന്നു, ഇങ്ങനെ എ കെ ജി സെന്ററിൽ ബോംബ് പറഞ്ഞു. ഉടനെ തന്നെ നമ്മള് ഈ സംഘം പ്രത്യാക്രമണ സംഘമായിട്ട് അങ്ങോട്ട്, പിന്നെ നാച്ചുറലാണ്. എം വി ആർ ഒക്കെ ഓടി വന്നു, എം വി ആർ എറിഞ്ഞാളെ പിടിക്കാൻ പോന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ വേറൊരു സബ്ജക്റ്റാ, ഞാൻ പറഞ്ഞു വന്ന അത് പറയാനല്ല. അത് കഴിഞ്ഞപ്പോ ഇതിന്റെ പ്രത്യാക്രമണം നമ്മൾ പെർമിറ്റ് ചെയ്തല്ലോ. അപ്പൊ അത് അപ്പൊ കെ പി സി സിക്ക് അന്ന് ഇവിടെ ഒരു ഓഫീസുണ്ട് നമ്മുടെ നന്ദാവതി. അല്ലല്ല, നന്ദാവതി താൽക്കാലിക ഓഫീസാ. ഈ പറഞ്ഞ പോലെ കെ പി സി സി അന്ന് ഇവിടെ ഇല്ല. കെ പി സി എറണാകുളത്താണ്, എം ജി റോഡിൽ ആ ഓഫീസ്. അപ്പൊ ആ ഓഫീസ് നമ്മുടെ ചാണ്ടി, നമ്മുടെ ഗവർണറായി പോയ ചാണ്ടിയും ലീഡറും. അതെ, പിന്നെ പിന്നെ ഇയാളെ നമ്മുടെ തൃശ്ശൂരിലെ നേതാവ് കോൺഗ്രസിന്റെ പി പി ജോർജ്. കറക്റ്റ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇതുണ്ടല്ലോ ബിഷപ്പ് പെരേര ഹോള്. അപ്പൊ ഞാനും സുധീർ എന്ന് പറയും, സുനീലിന്റെ ചേട്ടനാ, ഞങ്ങൾ കൂടി അത് അവിടെ ഒരു പ്രത്യാക്രമണത്തിനൊക്കെ അതൊക്കെ ഇത് കൂടെ പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അടിക്ക് തിരിച്ചടി. അതെ, അത് അതുള്ള പരിപാടികള്. അപ്പോഴേക്കും ഒരു സംഘം ആളുകള്, ഞാൻ പേര് പറയുന്നില്ല, അവര് ഈ നമ്മുടെ ജനറൽ ആശുപത്രി വഴിക്ക് പോയി. അവിടെ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. അപ്പൊ ആ പെട്രോൾ ബങ്കിൽ നിന്ന് ഈ ഫയർ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, ഇരുമ്പ് ബക്കറ്റ് വെള്ളവും മണ്ണെണ്ണയും വയ്ക്കും, സോറി വെള്ളവും മണലും വയ്ക്കും. അതിലത്തെ മണൽ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് ഈ ഫയറിൽ പെട്രോൾ ഒഴിക്കുകയാണ്. സ്വയം പെട്രോൾ ബങ്ക് കൈകറി. അതിനേക്കാളും നല്ലൊരു ന്യൂസ് ഫോട്ടോ ഉണ്ടോ? അതാരെടുത്തു? രാജം പൊതുവാൾ. രാജം പൊതുവാൾ ഈ ഫോട്ടോ എടുക്കുന്നത് ഒരാൾ കണ്ടു, എന്നാ പിന്നെ അവനെ പിടിക്കുക എന്നുള്ളതായി. അങ്ങനെ അവർ വന്ന് ഈ സാധനം രാജം പൊതുവാളിന്റെ ക്യാമറയോടുകൂടി മോട്ടോർ സൈക്കിൾ, പക്ഷെ ഫിലിമൊക്കെ രാജം പൊതുവാളുടെ ഉണ്ടായിരുന്നു. അതോടെ മറ്റേ സംഭവത്തിന്റെ കഥ കഴിയില്ലേ, അത് വി എസ് എനൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്നെ വിളിച്ച് ഇങ്ങനെ ഞാനിങ്ങനെ ഞങ്ങളൊരു ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയല്ലോ. ഈ രാജപൊതുവാളിന്റെ വാഹനം നിങ്ങൾ പെട്രോൾ ടാങ്ക് അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് തീപ്പട്ടി അരച്ചിട്ടുണ്ട്. ഞാൻ കണ്ടോണ്ടി, ഞങ്ങൾ കണ്ടോണ്ടി സാക്ഷിയാണ് ഈ ഇരിക്കുന്നത്. അല്ല, അവന് രസമല്ല. അപ്പൊ വി എസ് എന്നോട് ഇങ്ങനെ പറഞ്ഞ്, നമുക്ക് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് വരാതിരിക്കണ്ടേ? അപ്പോഴേക്കും സി കെ ചക്രപാണി പുറപ്പെട്ടു ഇവിടുന്ന് കോഴിക്കോട് ദേശമല്ല, കാരണം രാമേന്ദ്രൻ സാറിനെ കണ്ടാക്ട് ചെയ്യും. അപ്പൊ രാമേന്ദ്രൻ സാറും പുറപ്പെട്ടു. അന്ന് രാമൻ സാറാണ് ചീഫ് എഡിറ്റർ. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വി പി രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നു. രാവിലെ ഞങ്ങള് അദ്ദേഹത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ മീറ്റിംഗിൽ സാർ എടുത്തോളൂ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകണേ, നല്ല പടം എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചക്രവാണി അവിടെ നിന്ന് എങ്ങനെങ്കിലും ഇവിടെ എത്താൻ പറഞ്ഞു. ഇത് എന്തിന് വി പി ആയിട്ട് അവര് തമ്മില് അപ്പോഴേക്കും പത്രം അടിച്ച് ഇറങ്ങിയ പിന്നെ വന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ രണ്ട് കൽപ്പിച്ച് വാര്യ സാറെടുത്ത്
കലിയോണ്ടിരിക്കുക. കാരണം ഞങ്ങളെ വണ്ടിയും കത്തിച്ച് മാതൃഭൂമി എന്ത് ഉത്തരവാദിത്തത്തില്. ഞാൻ സാറിനോട് പറഞ്ഞു, അത് അന്നത്തെ ജേർണലിസ്റ്റുകളായിട്ടുള്ള ബന്ധം, അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. സാറേ, നമുക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞങ്ങളാണ് ഇതിന് ഉത്തരവാദി. അപ്പോൾ സാറ് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങളാണെന്ന് പറയുന്നത്, സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ ശത്രുക്കളാണ് മറ്റവരാണ്. ഇനി ഇതാ പറഞ്ഞോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ഈ ഹയർ എഡ്യൂക്കേഷനിൽ നല്ല ബ്രില്ലിയൻ്റായിട്ടുള്ള കുട്ടികളാണ്. ഈ ഫോട്ടോ മാതൃഭൂമിയിൽ വന്നാൽ അവരുടെ ഭാവി എന്നേക്കുമായി. അന്നത്തെ കോടതികളൊക്കെ വളരെ അന്നൊക്കെ മാതൃഭൂമിയിലോ മാതൃഭൂമിയിലോ ഒരു ഫോട്ടോ വന്നാൽ അത് വലിയൊരു തെളിവാണ്. അപ്പോ ഞാൻ, നിങ്ങൾ വാർത്ത പ്രശ്നമല്ല, അതൊക്കെ നമുക്ക് കോടതിയിൽ നോക്കാം. നിങ്ങൾ ചെയ്തത് ഭയങ്കര തെറ്റല്ലേ? മാപ്പ് പറയാൻ വന്നതാണ്. ഞാനും ബാലചന്ദ്രൻ കൂടിയാണ്, സ്പോർട്സ് കൗൺസിൽ ചെയർമാനാണ്. ബാലചന്ദ്രനും വളരെ വിനയാനുദിനമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഇപ്പം ഈയിടെ ഞങ്ങളെല്ലാം കല്യാണത്തിന് വെച്ച് കണ്ടു സാറേ. അപ്പോൾ ബാലചന്ദ്രൻ എൻ്റെ കയ്യിൽ എനിക്ക് പുറമെ ബാലചന്ദ്രനും തൊഴുകയോട് കൂടി അങ്ങനെ എന്തിനും പറയുള്ളൂ. ബാലന് സാറ് കരിഞ്ഞു, ഈ ഫോട്ടോ കൊടുത്തില്ല, പത്രത്തിലടിച്ചില്ല. അത് പിറ്റേ ദിവസം വലിയ ചർച്ചയായി, അത് പത്രോഫീസിൽ വലിയ ചർച്ചയായി. കാരണം ഞങ്ങളറിയുന്നില്ല, ഞങ്ങൾ രാവിലെ എടുത്ത് ഞാൻ രായമതോട്ട് നോക്കിയപ്പോഴത്തേക്ക് പടം കാണുന്നില്ലേ. ഞാൻ ഒരു അന്ന് 12 പേജ് 12 പേജ് മുഴുവൻ ഒന്നും 3-4 പ്രാവശ്യം ഉരിച്ചൊക്കെ നോക്കിയാണ് പടമില്ല. അപ്പോൾ രാജപ്പോൾ എന്നെ വിളിച്ചു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത് ഞാൻ ഫോട്ടോ എഴുതി കൊടുത്ത് പടവും കൂടെ ചേർത്ത് നമ്മുടെ സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്, ഭാര്യ സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആ എന്ത് പട്ടണം മണച്ച രാജ്യത്തോൾ ഭയങ്കര ഇത് ഭയങ്കര ഒരു വലിയൊരു ഖ്യാതി കിട്ടും. ശരിയല്ലേ? അപൂർവ നിമിഷമാണ്, വളരെ അപൂർവ നിമിഷമാണ്. അതങ്ങ് ഒപ്പിയെടുക്കുക പൊതുവേ. അപ്പൊ പൊതുവേ വിചാരിച്ചു, ഇത് എന്റെ ഒരു ഖ്യാതി, എന്റെ ഒരു കിരീടത്തിൽ പോലായിരിക്കും ഈ ഫോട്ടോ എന്ന് ന്യായമായി ചെയ്യാം. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അതല്ല നീയല്ലേ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, തെമ്മാടത്തിന് പറയുന്നത് നമ്മുടെ രണ്ടും കൂടെ പോയി പടം എടുത്ത് റിപ്പോർട്ട് ചെയ്ത് ഞാൻ എടുത്ത് മാറ്റുമോ? ഞാൻ പറഞ്ഞു, രണ്ടും കൂടി പിൻ ചെയ്ത് സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നീ രാവിലെ ചോദിച്ചു നോക്ക് എന്താണ്. ഞാനാണ് പ്രതി എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഞങ്ങള് രാവിലെ മീറ്റിംഗിന്റെ പോയി ബാലു സാർ മിണ്ടുന്നില്ല. ബാലു സാർ ഈ രാജ്യത്തെ ഉള്ള ആളല്ല, പറഞ്ഞിട്ട് സംസാരിക്കുന്നൊന്നുമില്ല, മിണ്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ബാലു സാർ മിണ്ടുന്നില്ല. അതൊരു വിഷയമായല്ലേ അവിടെ? അവിടെ വിഷയമാണ്. പിന്നെ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക, അത് വിഷയമായി. വിഷയമായി പിറ്റേ ദിവസം രാവിലത്തെ മീറ്റിങ്ങിൽ ഇത് ചർച്ചയായി. ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉന്നയിക്കുന്നു, സാറ് മിണ്ടുന്നില്ല. പിന്നെ ഞങ്ങൾ പിന്നെ എത്ര പ്രാവശ്യം പറയാനുണ്ട്? അതില് പ്രതി ആരാണെന്നോ ഇപ്പോഴാണ് ഞാൻ പിടിക്കുന്നത്. പ്രതി കിട്ടിയ എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഈ ജോൺ പറഞ്ഞാൽ അന്ന് ഈ പത്രക്കാരും രാഷ്ട്രീയക്കാരും ഈ വിദ്യാർത്ഥി നേതാക്കളും തമ്മിലുള്ള ബന്ധം സിൻസിയറാണ്. പിന്നെ കാരണം ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ നമ്മൾ പറയും. പിന്നെ എനിക്കറിയാം, ഒരു KSU നേതാവ് അന്ന് എന്നെ പറഞ്ഞു, ചേട്ടാ ചോദിക്കുന്ന ബുദ്ധിമുട്ടില്ല, എന്റെ വണ്ടി കൂലില്ലേ. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ആ ഒരു സിൻസിയറിറ്റി ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. നമ്മൾ ആരോരും അറിയാൻ രജിസ്റ്റർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല അത് അല്ല, വണ്ടി അന്ന് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ, ഇന്നത്തെ പോലെ കാശൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ ശേഖരണം പറഞ്ഞില്ലേ, നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു ജയഭാരതം എന്ന് പറയുന്ന ആയുർവേദ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒരു പൈസയില്ല. ഇവരെന്ന് നമ്മൾ ഈ സമരത്തിന് വരുന്ന അവർ കാണുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ഉള്ള കടക്കാർക്കെല്ലാം എന്നെ അറിയാം. അല്ലെങ്കിലും ചായക്ക് 10-15 പൈസ, അതായത് സമൃദ്ധമായ ഊണിന് 5 രൂപ. 5 രൂപയ്ക്ക് വൃത്തിയായിട്ട് 2 രൂപയ്ക്കും 2 കോഴിക്കോട് 1 രൂപയുണ്ട്. 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് ഏറ്റവും നല്ല ഊണ് കഴിക്കാം. അപ്പം ആ ഒരു കാലമാണ്. അപ്പം ഞാനവിടെ കയറിയിട്ട് കടം വാങ്ങിച്ച്
അമ്പത് രൂപ അത് 50 രൂപ വലിയൊരു തുക. എനിക്ക് 5 രൂപ ചോദിക്കാൻ പറ്റും. 5 രൂപ ഇല്ല, അത് വേറെ കാര്യം. ഇന്നത്തെ 5000 രൂപ കാരണം ആ നിമിഷത്തിൽ എനിക്ക് പൈസ വേണം. ഫോണൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പിന്നെ എവിടെ പോകണം? അല്ലെങ്കിൽ കെ സെന്ററിൽ പോകണം, അല്ലെങ്കിൽ അവരുടെ. അപ്പൊ ഞാൻ 50 രൂപ. അപ്പൊ അവരാണെങ്കിൽ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ അയാൾ ചോദിക്കില്ലല്ലോ. ആൾ 50 രൂപ എനിക്ക് ഒരു പരിചയമില്ല, എന്നെ ഈ റോഡിൽ വെച്ച് കണ്ട് പരിചയമുള്ളൂ. പിന്നെ ഞാൻ തിരിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞല്ലേ ശേഖരണം പറഞ്ഞ് 5 രൂപ. സത്യസന്ധത പ്രവർത്തനങ്ങളിലെ സത്യസന്ധതയും ഒരു ആത്മാർത്ഥതയും അന്ന് പത്രക്കാരും ഇതുപോലെ രാഷ്ട്രീയക്കാരും ഭയങ്കര ഈ വളവും തിരിവും ഇല്ലാത്ത നേതാക്കന്മാരായിരുന്നു അന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ബി എം സുധീരൻ എല്ലാവരും പിന്നെ ത്രിമൂർത്തികളായി കർണാടകം കൊണ്ടുവന്ന കാർത്തികൻ ചെന്നിത്തല പിന്നെ നമ്മുടെ ഇയാള് അതിപ്പോ ഈയിടെ ഉമ്മൻചാണ്ടി വല്ലപ്പോഴൊക്കെ ഇരുന്ന ആവശ്യം അറിയല്ലോ. അപ്പൊ പറഞ്ഞേ ബസ് കിട്ടാതെ ആന്റണി, വയലാർ രവി, സുധീരൻ, ഉമ്മൻചാണ്ടി ഈ നാലാള് അടക്കം വേറെ ചിലരുണ്ട് ലോറിയുടെ ഫ്രണ്ടിൽ ഒരു സ്ഥലം ഉണ്ടല്ലോ ഡ്രൈവറിന്, അവിടെ കയറിയിരുന്നു. ആ ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകാം, തൃശ്ശൂർ എടുത്തേ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ച് രാത്രിയാ എന്തൊരു ഉത്സവം വന്നു. അപ്പം അതിൽ ട്യൂബ് ലൈറ്റും ഗ്യാസ് ലൈറ്റും ഒക്കെ ഉണ്ടല്ലോ അന്ന്. അപ്പം അതിലുള്ള ആളുകൾക്ക് വരെ മനസ്സിലായി. ഞാൻ എത്രയോ തവണ കുമിളിയിൽ നിന്ന് പിന്നെ ടി വി എസിൻ്റെ ലോറിയിൽ ലോറിക്കകത്ത് ഒരാൾക്ക് ഇരിക്കാം. പാർസൽ സർവീസ്. ഇപ്പം ആ ടി വി എസ് പാർസൽ സർവീസ് കാണാൻ ഒരു വെളുത്ത വണ്ടി ഓർമ്മയുണ്ടല്ലോ. അപ്പം അതിൽ ഫ്രണ്ട് സീറ്റിൽ അപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങൾ അത് കൊണ്ടുപോകുന്ന. അതെ അതെ അതെ. അപ്പൊ ഞാൻ പറയും അതിനെന്താ എനിക്ക് സ്പെഷ്യൽ വണ്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ബസ് ഇല്ലല്ലോ. അതൊക്കെ ബസ്സിനപ്പുറത്തൊരു യാത്ര നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ. പൈസയില്ല. പക്ഷെ ഇത് പൈസ ഇല്ലാത്തതല്ല. കുമളിന്ന് വരുമ്പോ ബസ്സില്ല, ഇങ്ങോട്ട് പിന്നെ ബസ്സില്ല. അപ്പൊ നമ്മളിൽ പാർസൽ സർവീസ് നമ്മുടെ ഒരു ലോറിയില് പി കെ ചന്ദ്രാനന്ദൻ മിക്ക ദിവസവും അവസാനം ബസ്സൊക്കെ പോയിട്ട് ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴയ്ക്ക് ഈ ലോറിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ അന്നതൊക്കെ ഒരു രസവും അന്നത്തെ ഒരു ജീവിതമായിരുന്നു. റോഡും വിജനമാണ്. റോഡ് വിജനമാണ്. പെട്ടെന്ന് നമ്മള് അതാണ് അതിന്റെ വേറെ സംഭവം. ആരുമില്ല അങ്ങനെ. മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുമായി ഉള്ള ഒരു ആ ഒരു ബന്ധം അത് ഇന്നത്തെ കാലത്തുണ്ടോ എന്നറിയില്ല. പക്ഷെ അന്ന് ആ കാലഘട്ടങ്ങളിൽ അതുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാണ് ഇവർ രണ്ടുപേരും.